അലോക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫോൺ ബാറ്ററിയെ കുറിച്ചും അതോടൊപ്പം ഫോൺ ചാർജിങ്ങിനെ കുറിച്ചും നമ്മൾ കേട്ടുവരുന്ന തെറ്റിദ്ധാരണകളെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോൾ കുറേ തെറ്റിദ്ധാരണകളൊക്കെ കേട്ടിട്ടുണ്ടാകും. നമ്മൾ ഫോൺ രാത്രി സമയങ്ങളിൽ ഒന്ന് ചാർജ് കുത്തിയിടരുത്, രാത്രി മുതൽ രാവിലെ വരെ ചാർജ് കുത്തിയിടരുത്, അങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇതെല്ലാം ശരിയാണോ തെറ്റാണോ, അത് ശരിയാണെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം, അതിനെപ്പറ്റിയുള്ള വിശദമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുമ്പോൾ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എവിടെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. നമ്മൾ ഒന്നാമതായിട്ട് ചേർക്കുന്ന ഒരു കാര്യം എന്നത് ഓവർ ചാർജിങ് ആണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇൻട്രോയുടെ കൂട്ടത്തിൽ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞിരുന്നു, രാത്രി സമയങ്ങളിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചാർജ് കുത്തി, അതായത് ഫോൺ ചാർജ് കുത്തി സ്വിച്ച് ഓൺ ചെയ്തിട്ട് കിടന്നുറങ്ങും, എന്നിട്ട് രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്തായിരിക്കും അത് ഓഫ് ചെയ്യുക. എന്നാൽ നമ്മൾ പല സോഷ്യൽ മീഡിയകളിലും, അതായത് അത് നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആണെന്നിരിക്കട്ടെ, പറഞ്ഞിട്ടുണ്ടാവും ഈ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഫോൺ കുത്തിയിടരുത്, ചാർജ് കുത്തിയിടരുത്, രാവിലെ എണീറ്റായിരിക്കും നമ്മളത് ഓൺ ചെയ്യുക. കാരണം അത്രയും സമയം നമ്മുടെ ഫുൾ ചാർജായി കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിലേക്ക് ബാറ്ററിയിലേക്ക് ചാർജ് വന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു ഫോണിന് ചാർജ് ആവാൻ ഏതാനും 3-4 മണിക്കൂർ മതി, ഇപ്പോൾ ഫുൾ ചാർജ് ആവാൻ 3-4 മണിക്കൂർ മതി, ഇപ്പോൾ തീരെ കുറവിൽ നിന്ന് ഫുൾ ചാർജ് ആവാൻ 3-4 മണിക്കൂർ മതി, ചിലപ്പം 3-2 മണിക്കൂർ ആയാലും മതി. ഓക്കെ, ഇപ്പോൾ അതിന് ബാക്കിയുള്ള സമയം നമ്മൾ രാത്രി കാലങ്ങളിൽ ബാക്കിയുള്ള സമയത്ത് ചാർജ് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്, അത് ഫോൺ ആപത്താണെന്ന് പറഞ്ഞ് കുറേ ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇത് തികച്ചും ഒരു ഫേക്ക് ന്യൂസാണ്. അതായത് ശരിയായ ന്യൂസ് അല്ല, ശരിയായ ഇൻഫർമേഷൻ അല്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഇറങ്ങുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലെല്ലാം അയോൺ ബാറ്ററിയാണ്. ഈ ലിഥിയം അയോൺ ബാറ്ററിക്കുള്ളൊരു സർക്യൂട്ട് ഉണ്ട്. അതായത് നമ്മുടെ ഫോൺ ഓവർ ചാർജിങ് ആവാതെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇതെല്ലാം പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ രാത്രി നമ്മുടെ ചാർജ്, ഫോണിൻ്റെ ചാർജ് കുത്തിയിട്ട് രാവിലെ വെളുപ്പിന് ഓൺ ചെയ്യാം എന്നുള്ള ലക്ഷ്യത്തിൽ ഒരിക്കലും ഇരിക്കരുത്. അത് മാത്രമല്ല, കഷ്ടകാലത്ത് നമ്മുടെ ഫോൺ ചൂടാവുകയാണെങ്കിൽ അത് നമ്മുടെ ബാറ്ററി, അതായത് ലിഥിയം അയോൺ ബാറ്ററിക്ക് അത്ര നന്നല്ല, അതായത് അത് ചീത്തയാണ്. അതായത് നിങ്ങൾ ഫോൺ രാത്രി കാലങ്ങളിൽ ഫോൺ കുത്തിയിടുമ്പം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ ഫോൺ കുത്തിയിടുകയാണെങ്കിലോ, ഇപ്പം നമ്മൾ രാത്രി കാലങ്ങളിൽ ഫോൺ കുത്തിയിട്ട് രാവിലെയാണ് ഓൺ ചെയ്യുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെ കുത്തിയിടുന്ന സമയത്ത് നമ്മുടെ ഫോൺ ചൂടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാർജ് ഊരുക, അതായത് പിന്നെപ്പോഴെങ്കിലും കുത്തിയിടാൻ നോക്കുക. അതായത് അങ്ങനെ ചൂടാവുന്നുണ്ടെങ്കിൽ, നമ്മുടെ ബാറ്ററി ചൂടാവുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബാറ്ററിക്ക്, ലിഥിയം അയോൺ ബാറ്ററിക്ക് ചീത്തയാണ്. രണ്ടാമതായി ഉൾപ്പെടുത്തുന്ന പോയിന്റ്, നമ്മൾ പുതിയതായി ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ സെയിൽസ്മാനും ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുമൊക്കെ പറയുമായിരിക്കാം ഇതൊരു ഏകദേശം ഒരു 6000 മണിക്കൂറൊക്കെ ചാർജ് കുത്തിയതിന് ശേഷം ഉപയോഗിക്കാൻ. എന്താണ് ഇത് ഇങ്ങനെ പറയുന്നത്? അതായത് നമ്മുടെ ഫോണിന് ബാറ്ററി കുറവായിരിക്കും നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് ഫുൾ ചാർജ് ആക്കിയിട്ട് ഉപയോഗിക്കാനൊക്കെ കുറേ ആൾക്കാർ പറയും. അപ്പോൾ തികച്ചും ഈ ഒരു ഇൻഫർമേഷനും ഫേക്കാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വാങ്ങിച്ചതിൽ ഒരു ഫോണിന് 50% ചാർജ് ഉള്ളതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ 50% ചാർജ് വെച്ചിട്ട് തന്നെ തുടങ്ങാം, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഫുൾ ചാർജ് ആക്കിയിട്ട് തുടങ്ങുമെന്ന് അങ്ങനെ നിയമം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ 50% ചാർജിൽ തന്നെ അത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. കാർണിയം പോലുള്ള ബാറ്ററികളാണ് നിങ്ങൾ ഫസ്റ്റ് യൂസ് ഇനിഷ്യൽ ചാർജ് ചെയ്തിട്ട് തുടങ്ങണം എന്നൊക്കെ പറയുന്നത്. എന്നാലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലിഥിയം അയോണിൽ ഇതൊന്നും ഒരാവശ്യമില്ല. ഒന്നാമനായി ചേർക്കുന്ന പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആയിരിക്കാം. അതായത് നമ്മൾ ഫോൺ ചാർജ് കുത്തിക്കൊണ്ട് ഉപയോഗിക്കല്ലേ എന്ന കാര്യം. ഇത് ചിലവർക്ക് ഇതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാതിരിക്കാം. അതായത് ഫോൺ ചാർജ് കുത്തിക്കൊണ്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല എന്ന് എല്ലാവർക്കും അറിയിക്കാം. എന്നാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു പോയിന്റ് പറയുന്നത്. അതായത് നമ്മൾ ഫോൺ ചാർജ് കുത്തിക്കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പോൾ അറിയാവുന്ന ആൾക്കാർക്കും ഞാൻ ഇനി പോകുന്ന ഒരു പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഫോൺ ചാർജ് കുത്തിക്കൊണ്ട് ഉപയോഗിക്കാം, പക്ഷേ നമ്മുടെ ഫോൺ ചാർജ് ആവുന്ന, അതായത് ചൂടാവുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫിന് ചീത്തയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഫോൺ ചാർജ് കുത്തിക്കൊണ്ട് ഉപയോഗിക്കാന്ന് ഇരിക്കട്ടെ, അങ്ങനെ വിചാരിക്കട്ടെ, അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫോണിന് നല്ല രീതിയിൽ ചൂട് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ആ യൂസ് ചെയ്ത് നിർത്തി നമ്മൾ സാധാരണ പോലെ ചാർജ് ചാർജ് കുത്തി തുടരുക. അതേ നടക്കത്തുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഫോൺ ചൂടാവുന്നില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട ഒരാവശ്യമില്ല, നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ, ചാർജ് കുത്തിക്കൊണ്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ.
ചിലവരൊക്കെ പറയുമായിരിക്കും നമ്മുടെ ഫോൺ 0% ചാർജ് വന്നാലേ ചാർജ് കുത്താവൂന്നൊക്കെ. പക്ഷെ അതൊക്കെ പണ്ടത്തെ കാലത്തുള്ള ആൾക്കാർ പറയുന്നത് നിക്കൽ കാർണിയം പോലുള്ള ബാറ്ററി യൂസ് ചെയ്ത അപ്പോഴത്തെ സമയത്ത് പറയുന്നതാണ് 0% ചാർജ് വന്നതിന് ശേഷം മാത്രമേ ചാർജ് കുത്താവൂ, ഇല്ലെങ്കിൽ ബാറ്ററി ലൈഫ് ചീത്തയാണെന്ന കാര്യം. എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററികളെല്ലാം തികച്ചും സ്മാർട്ടാണെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. എന്തായാലും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫോണിന്റെ ചാർജ് ഒന്ന് കുറയുന്ന സമയത്ത് തന്നെ നമുക്ക് ചാർജ് കുത്താവുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്ന പോയിന്റ് നമ്മൾ എല്ലാവരും സ്ഥിരമായിട്ട് കേട്ടുവരുന്ന ഒരു സംഭവമാണ്, ഒരു കാര്യമാണ്, ന്യൂസാണ്. അതായത് നമ്മളുടെ ഫോണിൽ നമ്മുടെ സ്വന്തം ചാർജർ കൊണ്ട്, ബ്രാൻഡഡ് മാനുഫാക്ചർ നമ്മുടെ സ്വന്തം ചാർജർ കൊണ്ട് മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊരു കാര്യം. സത്യമായിട്ടും ഈ ഒരു കാര്യവും തികച്ചും ഒരു ഫേക്ക് ഇൻഫർമേഷൻ തന്നെയാണ്. ഒരു അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സെയിം ചാർജറിൽ കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബ്രാൻഡഡ് ചാർജർ കൊണ്ട് മാത്രമേ ഉപയോഗിക്കാവൂ എന്നല്ല. എല്ലാ ചാർജേഴ്സിനും, അതായത് എല്ലാ ചാർജേഴ്സിനും അതിൻ്റെതായ ഒരു റേറ്റിംഗ് കാണും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ചാർജർ അവർ തന്ന ചാർജറിൽ ഒരു റേറ്റിംഗ് കാണും. ഇപ്പോൾ അവർ സൈഡിലായിട്ട് കാണാൻ സാധിക്കും, പുറവശത്തായിട്ട് ഒരു സൈഡിലായിട്ടൊരു റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും ഫോൺ ചാർജർ റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, വേറെ ചാർജർ വാങ്ങിച്ചോ അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഈ റേറ്റിംഗ്, അതേ സെയിം റേറ്റിംഗ് ഉള്ള ചാർജർ തന്നെ വാങ്ങിക്കും. ഇപ്പോൾ എല്ലാ പല പല ഫോണിനും പല പല ചാർജേഴ്സ് ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോണിൻ്റെ ചാർജർ ഇപ്പോൾ കളഞ്ഞു പോയി അല്ലെങ്കിൽ കേടായിപ്പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഹുവായിയുടെ ഏതെങ്കിലും ഒരു ചാർജ് എടുത്ത് കുത്തി. ഇപ്പോൾ പ്രശ്നം വേറൊന്നുമില്ല, റേറ്റിംഗ് നോക്കുക. റേറ്റിംഗ് സെയിം ആയിരിക്കണം. റേറ്റിംഗ് സെയിം അല്ലെങ്കിലാണ് ഫോണിന് ചീത്തയാവുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ചാനലൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഈ ഒരു ചാനലിൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോ തൊട്ട് താഴെ കാണുന്ന ചുമന്നാളിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പുറത്ത് കാണിക്കുന്ന ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്ത് ഓളി ചൂസ് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയുള്ള, ഫോൺ ചാർജിങ് ബാറ്ററിയെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പ്രിക്കോഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ സംഘടിപ്പിക്കാവുന്ന പുതിയൊരു കിടിലൻ കണ്ണാട്ട് കാണുന്നവരെ.